മഹാകരുണാസമ്പന്നനായ യഹോവയായ രക്ഷകന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഹോവയായ ദൈവം ആണോ ആദ്യത്തെ മൃഗബലിയുടെ ഉപജ്ഞാത. ന്യൂ റിവലേഷൻസ് ഇന്ന് ആ വിഷയമാണ് പരിശോധനയ്ക്കായി ഏറ്റെടുത്തിരിക്കുന്നത്. ഹൃദയംഗമായി ആ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും മൃഗബലി ഉൾപ്പെടെയുള്ള അനാചാരങ്ങളെ സംബന്ധിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ കൂട്ടിച്ചേർത്ത് അവരെ അവഹേളിക്കുന്ന പോസ്റ്റുകൾ നിരന്തരമായി മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യാഥാർത്ഥ്യം? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി പലരും പറയുന്നത് ആദ്യത്തെ മൃഗബലിയുടെ ഉപജ്ഞാതാവ് യഹോവയായ ദൈവമാണെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് പാപം ചെയ്ത ആദാവും ഹവ്വായും ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും അനന്തരം അവരുടെ ജീവിതത്തിൽ നിത്യമരണം കടന്നു വരികയും അവരുടെ രക്ഷയുടെ വസ്ത്രം തേജസ്സിന്റെ വസ്ത്രം നഷ്ടമായി അവർ ലജ്ജിതരായി അത്തിയില കൂട്ടിത്തുന്നി വൃക്ഷത്തിന്റെ മറയിൽ മറഞ്ഞിരുന്നുകൊണ്ട് ദൈവം വരുന്നതിനെ ദൈവമായി സംസാരിക്കുന്നതിനെ ഭയപ്പെടുന്ന ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സംഭവത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ദൈവമായ യഹോവ ഈ ആദാമിനോടും ഹവ്വായോടും നടന്ന സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും അതിൻ്റെ പരിണത ഫലങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത ശേഷം അത്തിയില കൂട്ടിത്തുന്നി മരത്തിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ആദാമിനു ഹവ്വായിക്ക് ഒരു തോലുകൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി ഉടുപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ഭാഗം അവസാനിക്കുന്നത്. എന്ത് തോലാണ് ഉപയോഗിച്ചത് എന്നതിൽ ആണ് ഇവിടെ വിഷയം അടങ്ങിയിരിക്കുന്നത്. ഇവിടെയാണ് അനേകർക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുന്നത്. ഇത് മൃഗത്തിൻ്റെ തോലാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. കാരണം ബൈബിളിലെ ദൈവം മൃഗബലി പോലും ആഗ്രഹിക്കാത്ത ദൈവമാണ്. ഈ യഹോവയായ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും ഭസ്മങ്ങളിലോ അവയുടെ രക്തത്തിലോ അവയുടെ മാംസത്തിലോ എനിക്ക് ഒരു പ്രസാദവുമില്ല എന്ന അവ കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ സാധ്യമല്ല എന്ന. അതുകൊണ്ട് തീർച്ചയായിട്ടും യഹോവയായ ദൈവം ആദാമിൻ്റെ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ഹവ്വായുടെയും ലംഘനത്തിന് പരിഹാരമായി ഒരു മൃഗബലി നടത്തിയിട്ടില്ല എന്ന് കരുതുന്നതാണ് നിഷ്പക്ഷമായ നിലപാട്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്ത് തോലിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നത് നാം പരിശോധിക്കണം. മരത്തിന്റെ തോലാണ് ഇവിടെ യഹോവയായ ദൈവം എവർക്ക് വസ്ത്രമായി ഉണ്ടാക്കി കൊടുക്കും. അത് അങ്ങനെ ഒരു വസ്ത്രം മരത്തിന്റെ തോലുകൊണ്ട് രൂപകൽപ്പന ചെയ്ത് അവരെ ഉടുപ്പിക്കുക. മരത്തിനോ മറ്റ് യാതൊരു ജീവജാലങ്ങൾക്കോ യാതൊരു വിധത്തിലും ജീവഹാനി വരാത്ത നിലയിലുള്ള വസ്ത്രരൂപകൽപ്പന. ഒരു മൃഗത്തെ അവിടെ കുല ചെയ്ത് അതിൻ്റെ ജീവൻ എടുത്തിട്ടില്ല. ഒരു മരത്തിന് കേടുവരാത്ത മരത്തിന് നാശം വരാത്ത നിലയിലുള്ള ആ ഒരു വസ്ത്രമാണ് ആ തോലിൽ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തത്. എത്ര ആശ്ചര്യജനകമായ കാര്യമാണ്! ശരിയല്ലേ? ഇതല്ലേ ശരിയായ വ്യാഖ്യാനം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മനുഷ്യന്റെ പാപപരിഹാരത്തിനായി മൃഗത്തിന്റെ രക്തത്തിന് യാതൊരു മൃഗത്തിന്റെ രക്തത്തിന് സാധ്യമല്ല എന്നിരിക്കെ മനുഷ്യന്റെ പാപപരിഹാരം
മനുഷ്യൻ പാപത്തെക്കുറിച്ച് ലംഘനത്തെക്കുറിച്ച് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷിതാവിനെ ദൈവത്തെ തന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിൽ മാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നത് ബൈബിളിന്റെ ആദ്യ തൊട്ട് അവസാനം വരെയുള്ള പ്രഖ്യാപിത ആ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഈ പരമമ യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ഈ ലഘു സന്ദേശം മൂലവിടയായി തീരട്ടെ എന്ന് ആശംസിക്കുക. ഈ കാലഘട്ടത്തിലും പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലല്ലേ? അപ്പൊ ശരിയായ വസ്ത്രം എന്തുകൊണ്ടുണ്ടാക്കിയാൽ മനുഷ്യന് ഗുണകരമാകും എന്നറിയാവുന്ന ദൈവം ഒരു ജൈവ വസ്തുവാണ് ഉപയോഗിച്ചത്, ഒരു മരത്തിന്റെ തൊലിയാണ് ഉപയോഗിച്ചത് എന്നത് എത്ര ജ്ഞാനമേറിയ ദൈവം ആണ് നമ്മുടെ ദൈവം എന്നതിന്റെ ഒരു ലക്ഷണം കൂടെയല്ലേ? സയന്റിഫിക് ടെമ്പറുള്ള ആ ഈ ലോകത്തെ അനേകർ ഇന്നും ഈ പരുത്തി വസ്ത്രങ്ങളും ഇതുപോലെയുള്ള ജൈവ വസ്തുക്കളെയുമല്ലേ കൂടുതൽ മനുഷ്യന് ഗുണകരം പ്രകൃതിക്ക് ആ ഹാനികരമല്ലാത്തതും എന്ന് മനസ്സിലാക്കിയിട്ടില്ലേ? ഇവിടെയാണ് ക്രിസ്തുവിന്റെയും ദൈവവചനത്തിന്റെയും ക്രിസ്തുവിന്റെ അപാരമായ ജ്ഞാനത്തിന്റെയും പ്രസക്തി ഉള്ളടങ്ങിയിരിക്കുന്നത്. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, ജീവജാലങ്ങളെ സൃഷ്ടിച്ച ദൈവം ജീവൻ എടുക്കുന്നവനല്ല, ജീവൻ നൽകുന്നവനാണ്. അവൻ ആ മരത്തിന്റെ തോലുകൊണ്ട് മനുഷ്യന് വസ്ത്രമുണ്ടാക്കി. ഏറ്റവും ശ്രേഷ്ഠമായ ആ രൂപകൽപ്പനയാണ് വസ്ത്രത്തിൽ പോലും ചെയ്തത് എന്ന് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.